നമസ്കാരം. ക്യാൻസർ ബാധിതയായിരുന്ന 90-വയസ്സുകാരിയുടെ മരണാനന്തര ചടങ്ങുകൾക്കിടെ നാട്ടുകാർക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. വെട്ടിക്കവല കോക്കാട് തെങ്ങറക്കാവ് വിജയവിലാസത്തിൽ പൊന്നമ്മ എന്ന 90-വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പൊന്നമ്മയുടെ മകളുടെ മകൻ സുരേഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നമ്മയും മകൾ സുമംഗലയും ഒരേ വീട്ടിലായിരുന്നു താമസം. സുമംഗലയുടെ മകനും ടാക്സി ഡ്രൈവറുമായ സുരേഷ് കുമാർ വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിലെത്തി മുത്തശ്ശിയുമായി വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്തു മടങ്ങി. വായിലും ദേഹത്തും ചോരയൊലിപ്പിച്ച് മരിച്ചു കിടക്കുന്ന നിലയിലാണ് പൊന്നമ്മയെ സുമംഗല കണ്ടത്. ക്യാൻസർ രോഗിയായതിനാൽ ചോര ചർദ്ദിച്ച് മരിച്ചതാണെന്ന് കരുതി. ഇന്നലെ സംസ്കാരത്തിനായി മൃതദേഹം പുറത്തെടുത്തപ്പോൾ തലയിലെ മുറിവും കഴുത്തിലെ പാടും ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പൊന്നമ്മയുടെ മരണത്തിൽ ദുരൂഹതയുള്ളതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലയ്ക്ക് പിന്നിൽ ക്ഷതമേറ്റതായും കഴുത്തിലെ ബലപ്രയോഗത്തിൽ ശ്വാസം നഷ്ടപ്പെട്ടതായും കണ്ടെത്തി. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ഉണ്ണി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. ഉണ്ണി ആഹാരം കഴിക്കുമ്പോൾ അസഭ്യം പറഞ്ഞതിൽ പ്രകോപിതനായാണ് പൊന്നമ്മയെ കൊലപ്പെടുത്തിയത്. ഉണ്ണിയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. SI ഫൈസൽ, SI ഷാനവാസ്, അംബിക ബാബുരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.